കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാട്ടാനകളുടെയും പൂരങ്ങളുടെയും ഭാവി എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന എണ്ണം പറഞ്ഞ നാടൻ ആനകളിൽ ഒന്നാണ് അമ്പലപ്പുഴ വിജയകൃഷ്ണൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച വീഡിയോകളിൽ വിജയകൃഷ്ണൻ ആനയുടെ നടയിൽ നീരുള്ളതായും നടമടക്കാൻ ബുദ്ധിമുട്ടുള്ളതായും കാണുന്നുണ്ടായിരുന്നു. അതിനു പിന്നാലെ മറ്റൊരു വീഡിയോയിൽ ആനയെ പാപ്പാന്മാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ അവരെ മർദ്ദിക്കുന്നതും കണ്ടു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ആനയുടെ ഉടമസ്ഥാവകാശമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ ആനയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നാണ്. ശിവരാജ് മാത്രമല്ല ദേവസ്വം ബോർഡിൽ ആനയായിട്ടുള്ളത് എന്ന് ദേവസ്വം ബോർഡ് അധികാരികൾ മനസ്സിലാക്കണം. കാണിക്കയിൽ വീഴുന്ന പണത്തിന്റെ തൂക്കം നോക്കിയാകരുത് ആ അമ്പലത്തിനും അവിടുത്തെ ആനകൾക്കും പ്രാധാന്യം നൽകേണ്ടത്. ഒരുപക്ഷെ ആനപ്പാപ്പാൻ ആ തെറ്റ് ചെയ്തു എന്ന് തന്നെ കരുതിയാൽ പോലും അയാൾക്ക് തക്കതായ ശിക്ഷ നൽകി ഭാവിയിൽ ഇതുപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് ഉറപ്പുവരുത്തേണ്ട ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ആനപ്പാപ്പാന്മാർക്ക് വിലക്കും സസ്പെൻഷനും നൽകണം എന്ന് പറയാനല്ല ഈ വീഡിയോ, മറിച്ച് എണ്ണത്തിൽ കുറവുള്ള നമ്മുടെ ഗജസമ്പത്തിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം എന്ന് പറയാനാണ്. ആനപ്രേമത്തിന്റെ മറവിൽ കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കുവാനും യൂറോപ്യൻ കൾച്ചർ കേരളത്തിൽ വിതയ്ക്കുവാനും ഒരുങ്ങുന്ന പൂരം മുടക്കികൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ കൂടുതൽ ശക്തി പകരുന്നതാണ്. കേരളത്തിലെ ആനകളെ ഓർത്ത് യൂറോപ്പിലെ മദാമ്മമാർ കണ്ണുനീരൊലിപ്പിക്കുന്നത് കുറച്ചു നാളായി കൂടിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാടിനെ അന്താരാഷ്ട്ര തലങ്ങളിൽ പോലും നാണം കെടുത്തും, അല്ലെങ്കിൽ നാണം കെടുത്തിക്കും നമ്മുടെ നാട്ടിലെ പൂരം മുടക്കികൾ. ആനയും പൂരവും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ആനയും പൂരവും ഒരു പഴങ്കഥകൾ മാത്രമാകാതിരിക്കാൻ നമ്മൾ ഓരോ മലയാളികളും നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം.